العقد ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل أبل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم اجعل القرآن العظيم ربيع قلوبنا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن ും ജിഹാദ
جاهدتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل إن يسقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون لن تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بصير صدق الله العلي സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇതോടെ കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം അല്ലാഹു അമൂല്യമായി നമ്മുടെ രണ്ട് ലോകത്തെ വിജയത്തിന് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഈമാനിലായി മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹത്തിന്റെ മഴ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്നും ഇന്ന് നമുക്ക് വിശദീകരണം തുടങ്ങാനുള്ള സുപ്രധാനമായ സൂറത്ത് അൽ മുംതഹന സൂറത്ത്. പതിമൂന്ന് ആയത്തുകളുള്ള ഈ സൂറത്തിലെ മൂന്ന് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട സുപ്രധാനമായ ഒരു വിഷയമാണ് മുംതഹന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം മൂന്ന് ആയത്തുകൾ ഇന്ന് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന്റെയും സത്യവിശ്വാസികളുടെയും ശത്രുക്കളെ അവരോട് ഒരു നിലക്കും സ്നേഹബന്ധം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വചനമാണ് ഇതിലെ ഒന്നാമത്. നമ്മോട് ശത്രുത വെക്കാത്ത മതവിശ്വാസികൾ തമ്മിൽ വളരെയധികം സൗഹൃദം വേണമെന്നും
കലാപങ്ങളും കുഴപ്പങ്ങളും ഒരിക്കലും ഇസ്ലാമിന്റെ അജണ്ടയിൽ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ആ ആയത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഇന്ന് ഏറെ പ്രസക്തമായ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന കൊടിയ ശത്രുക്കൾ അവരോട് ഒരു നിലക്കും ഒരു നീക്കുപോക്കും പാടില്ല എന്ന് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിപ്പിക്കുന്നു. അത് മുഴുവനായിട്ട് നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. ഇതിന്റെ ആദ്യ ഭാഗം അവതരിക്കാനുണ്ടായ കാരണം ബദറിലും അതുപോലെ തന്നെ ബൈഅത്ത് ദിൽവാനിലുമൊക്കെ പങ്കെടുത്ത പ്രമുഖ സഹാബി ഹാത്തിബ് റളിയല്ലാഹു അൻഹു കാരണമാണ് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം അള്ളാഹു താല ഇറക്കിയത്. ഹിജ്റയുടെ 8-ാമത്തെ വർഷം പരിശുദ്ധ മക്ക കീഴടക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ കഅബാലയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതർ 10,000-ത്തിലധികം തന്റെ അനുചരന്മാരോടുകൂടെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെട്ട സന്ദർഭം, ആ സംഭവം ചരിത്രത്തിൽ വളരെയധികം പ്രസിദ്ധമാണ്. യാതൊരു കുഴപ്പവും ഉണ്ടാക്കാതെ, എന്നാൽ തങ്ങളെ ദ്രോഹിച്ച, നാട്ടിൽ നിന്ന് ഇറക്കിവിട്ട, അവരോടൊക്കെ കണക്ക് ചോദിക്കാനുള്ള എല്ലാ നിരക്കുമുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും എല്ലാവർക്കും അള്ളാഹുവിന്റെ തിരുദൂതർ പൊതുമാപ്പ് കൊടുത്ത ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സംഭവം. ഹിജ്റയുടെ 8-ാമത്തെ വർഷം ആ മക്ക വിജയത്തിന്, ആ മക്ക വിജയം നടന്നു. പക്ഷെ അതിന് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് അതിന് ഒരുങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ അനുചരന്മാരോട് ആഹ്വാനം ചെയ്തു. അന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതാണ് ഈ വിഷയം ആരും പുറത്ത് പറയും. ഈ വിഷയം ലീക്കായി അവസാനം മക്കയിലുള്ള ശത്രുക്കള് അവരെ പ്രതിരോധിക്കാനും അവരെ തടയാനും ഒറ്റവാക്കിൽ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടു. അങ്ങനെ ഹുദൈബിയയിൽ വെച്ചിട്ട് വ്യവസ്ഥ തയ്യാറാക്കി പ്രവാചകരും അനുയായികളും 1,400 അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ മക്കയിലേക്ക് വലിയൊരു സംഘം പോകുന്നത്. ഇതും ഇവരറിഞ്ഞാൽ കുഴപ്പങ്ങൾക്ക് ശ്രമിക്കും. നമ്മുടെ അജണ്ടയിലാണെങ്കിൽ അതില്ല, പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് തൽക്കാലം ഈ വിഷയം ആരും ആരോടും പറയേണ്ട, മക്കാർ ഒരിക്കലും അറിയരുത് എന്ന് അള്ളാഹുവിന്റെ തിരുവിനെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞു. എല്ലാവരും മക്കയിലേക്ക് പോകാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യാം, ഈ വിഷയം പുറത്തു പറയരുതെന്ന് അള്ളാഹുവിന്റെ തിരുദർ പറഞ്ഞതുമാണ്. പക്ഷെ ഹാത്തി വൃതിയും വാഹനവും ഒരു പെണ്ണിന്റെ കൈവശം ഒരു എഴുത്ത് മക്കയിലേക്ക് കൊടുത്തയച്ചു. പുറത്തു പറയരുത് എന്ന് പറഞ്ഞതാണ്, പക്ഷെ അദ്ദേഹം ഒരു എഴുത്ത് കൊടുത്തയച്ചു. ആ എഴുത്ത് മക്കയിലേക്ക് ആ സ്ത്രീ കൈവശം കൊടുത്തയച്ചത് ആ സ്ത്രീ ആ എഴുത്തുമായിട്ട് പോവാണ്. അതിന്റെ ഇടയിലൊക്കെ ഇടവാളുണ്ട്. അങ്ങനെ ഇവര് ഈ സ്ത്രീ ഈ എഴുത്തുമായിട്ട് റൗലഹാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മക്കയുടെയും മദീനയുടെയും ഇടയിൽ. ഏകദേശം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തിരുദൂതരോട് വന്നിട്ട് ഈ വിഷയത്തെ സംബന്ധ അറിയിച്ചു. ഒരു കാരണവശാലും ആരും അറിയരുത് പറഞ്ഞ അഗോവാൻ അങ്ങയുടെ കൂട്ടത്തിലുള്ള ഒരാളൊരു എടുത്തു കൊടുത്തയച്ചിട്ടുണ്ട് മക്കയിലേക്ക്. ഇവരും മക്കയിൽ അറിയാൻ പോവാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ കൈവശമാണ് എടുത്തു പോകുന്നത്. ആ സ്ത്രീ ഇന്നാലിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേഗം ആളെ വിട്ടിട്ട് ആ എടുത്ത് ആ സ്ത്രീയിൽ നിന്ന് വാങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മരുമകനായ സയ്യിദന അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ധീരനായ അലി റളിയല്ലാഹു അൻഹു
അതുപോലെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അതുപോലെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ, മുഖ്താദ് റളിയല്ലാഹു അൻഹുവിനെ, ഇങ്ങനെയുള്ള ഏതാനും പ്രമുഖ സഹാബിമാരെ മഹാനായ പ്രവാചകർ വിളിച്ചു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ പുറപ്പെട്ടോളൂ. നിങ്ങൾ പോകുമ്പോ മക്കയിലേക്കുള്ള റൂട്ടിൽ നിങ്ങൾ റൗളഹ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ അവിടെ ഒരു പെണ്ണുണ്ടാവും. ആ പെണ്ണിന്റെ കൈവശം ഒരു എടുത്തുണ്ടാകും, ഒരു കൈയുണ്ടാകും. നിങ്ങൾ അതുമായിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അലിറളിയല്ലാഹുവിനെ, അമ്മാർ റളിയല്ലാഹുവിനെ, ത്വൽഹ റളിയല്ലാഹുവിനെ, മിഖ്താദ് റളിയല്ലാഹുവിനെ, ഈ സംഘം ഉടനെ തന്നെ വളരെ വേഗത്തിൽ പുറപ്പെട്ടു. പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലം എത്തുമ്പോൾ ഒരു പെണ്ണ് മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ആ പെണ്ണിനെ തടഞ്ഞു നിർത്തിയിട്ട് ആ പെണ്ണിനോട് കയ്യിലുള്ള എഴുത്ത് വേണമെന്ന് പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ഇല്ല, അങ്ങനെ എഴുത്തില്ല, ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, വഹി വന്നതാണ്. എങ്ങനെ ചോദിച്ചാലും ഈ സ്ത്രീ എഴുത്തില്ല എന്ന് പറയും. അവസാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നീ എഴുത്ത് എടുത്തു തന്നിട്ടില്ലെങ്കിൽ നിന്റെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുന്നു പറഞ്ഞു. ഒന്ന് ഞെട്ടിച്ചു. അതോടുകൂടെ ആ സ്ത്രീ തന്റെ മുടിയുടെ ബാക്ക് ഭാഗത്ത് ചുരുട്ടി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ച ആ എഴുത്ത് എടുത്തു കൊടുത്തു. അവർ ഉടനെ തന്നെ ആ എഴുത്തുമായിട്ട് തിരിച്ചു കൊടുത്തു. ആ എഴുത്തുമായിട്ട് അവർ ഉടനെ തന്നെ തിരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. അതിലൊക്കെ വലിയ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരുപാട് തവണ ആ പെണ്ണ് എടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടും അലി റളിയല്ലാഹു അടക്കമുള്ള സംഘം ഒരിക്കലും ആ പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറിയില്ല. ഇന്നങ്ങനല്ലല്ലോ, പരാതി പറയാൻ വന്ന ഒരു പെണ്ണാണെങ്കിലും ശരിയാക്കും. കേരളത്തിൽ പ്രത്യേകിച്ചും ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അവരവസ്ഥയില്ല. ഇവിടെ നോക്കൂ, ആ പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറിയില്ല എന്ന് മാത്രല്ല, അലി റളിയല്ലാഹു പരിശോധിക്കുന്നു. അങ്ങനെ എടുത്തു കൊടുത്തു. ആ എഴുത്തുമായിട്ട് അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘം മക്കയിലെ മദീനയിലേക്ക് നബിയുടെ അരികെ വന്നു. അപ്പൊ നബിയുടെ അവസ്ഥ, നബിയുടെ അരികിലുള്ള അവസ്ഥ എന്താ? ഒരിക്കലും അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ വിഷയം ആരോ ഒരാള് ചാരപ്പണി എടുത്തിട്ട്, ആരാണെങ്കിലും അവരെ കഴുത്തു വെട്ടണം എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹുവിന്റെ നിലപാട്. എടുത്തു കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആവട്ടെ, അവർ ബദറിൽ പങ്കെടുത്ത ആളാണ്. ആ 313-ലെ ഒരാളാണ്. ഹുദൈബിയ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് മുമ്പ് ചരിത്ര പ്രസിദ്ധമായ ബൈഅത്ത് റിളവാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഉടമ്പടി ചെയ്ത സുപ്രധാനമായ സംഭവം. മരണം വരെ അള്ളാന്റെ തിരുദൂതരുടെ കീഴിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞയെടുത്ത അവരിൽപ്പെട്ട ബൈഅത്ത് റിളവാനിൽപ്പെട്ട അള്ളാഹു തൃപ്തിപ്പെട്ട ഒരാളാണ്. എന്നിട്ട് ആ ഹാഫി റളിയല്ലാഹു അൻഹുവാണ് ഈ വിഷയം ചോർത്തി കൊടുക്കാൻ ശ്രമിച്ചത്. മഹാനായ ഹാത്തി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ആളുകൾ ആകെ ഇളകി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ വാളൂരി. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഹാത്തി റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ നോക്കിയിട്ട് മഹാനായ നബിയോട് പറഞ്ഞു, തഅനിയാ റസൂലല്ലാഹു, ആ മുനാഫിഖിന്റെ പരടി അവന്റെ കടുത്ത് ഞാൻ വെട്ടു നബിയെ. സമ്മതം വേണം. കാപട്യമല്ലേ ചെയ്തത്? നിഫാഖല്ലേ ഇത്? എന്തിനാണ് ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചത്? അവന്റെ കഴുത്ത് ഞാൻ വെട്ടുന്നവിയെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിനോട് നബി പറഞ്ഞു, ഉമറെ, ഹാത്തിബ് ആരാന്നറിയോ? ബദറിൽ പങ്കെടുത്ത ആളാ. ബദറിൽ പങ്കെടുത്ത ഒരാളുടെ ശരീരം നരകത്തിന്റെ തെയ്യത്തൊടില്ല. ഈ കാര്യം പറയലോടുകൂടെ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം വാളൂരിയത് ഈമാനെ കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം കരഞ്ഞതോ ഹാത്തിബ് റളിയല്ലാഹുവിന്റെ ആ സ്ഥാനം ബോധ്യപ്പെട്ടപ്പോ അവർ തമ്മിൽ യാതൊരു ഫൈറ്റുമില്ല. ചിന്തിക്കണം സഹോദരൻ, അവർ തമ്മിൽ യാതൊരു വെറുപ്പുമില്ല. ഇന്നത്തെ കാലത്തെ പോലെയല്ല.
ദീനിനു വേണ്ടിയാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത്. ദീനിനു വേണ്ടി അവർ വെറുക്കാനും തയ്യാറാവും, എന്തും ത്യജിക്കാൻ അവർ തയ്യാറാവും. നാത്തിബ് റളിയല്ലാഹുവിനോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമോ പകയോ ആർക്കില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഇല്ല, കിട്ടിയ ചാൻസിൽ വെട്ടെന്ന് പറഞ്ഞല്ല. അതുകൊണ്ടാണ് ആ സ്വഹാബിയുടെ സ്ഥാനം മനസ്സിലായപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ വല്ലാതെ കരഞ്ഞുപോയത്. ആത്തിബ് റളിയല്ലാഹുവിനെ അള്ളാഹുവിന്റെ തിരുദൂതർ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഈ വിഷയം പുറത്ത് പറയരുത് എന്ന് നമ്മൾ അറിയിച്ചതാണ്. പിന്നെ എന്തിനാണ് താങ്കൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചത്? മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ഫഅൽതു ദാലിക കുഫ്രാ, മാ ഫഅൽതു ദാലിക കുഫ്രാ വലർത്തിദാദൻ അൻ ദീനീ വലാരിദം ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം. നബിയെ, ഞാൻ സത്യനിഷേധത്തിന്റെ പേരിലല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനൊരിക്കലും എന്റെ ദീന് വിട്ട് മടങ്ങിയതല്ല നബിയെ. ഞാനൊരിക്കലും സത്യനിഷേധത്തെ ഇസ്ലാമിന്റെ ശേഷം തൃപ്തിപ്പെട്ടുകൊണ്ട് ചെയ്തതല്ല. ഞാനൊരിക്കലും അങ്ങനെ ഒരു ചാരപ്പണി എടുത്തതല്ല. പിന്നെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാ അങ്ങനെ ചെയ്തത്? ഇനിയിപ്പോ മക്കയിലേക്ക് നമ്മളൊക്കെ മടങ്ങി ചെന്നാൽ എനിക്കവിടെ കൂടുതൽ ആളുകളൊന്നുമില്ല. ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു എടുത്ത് കൊടുത്തേക്കാനുള്ള കാരണം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹാത്തിബ് റളിയല്ലാഹുവിന്റെ ഒരു കുടുംബം അവിടെ മക്കയിലുണ്ട്. അവർക്ക് വിഷമങ്ങളൊന്നും വരാതിരിക്കാനാണ്. എന്നാൽ ഈ പദ്ധതി പൊളിക്കണം എന്നുള്ളൊരു ഉദ്ദേശം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് സദുദ്ദേശം, നല്ല ഉദ്ദേശമേ ഉള്ളൂ. അതായത് നേരത്തെ ഉള്ളൊരു കരാർ അടിസ്ഥാനത്തിൽ ഒരു ചെറിയൊരു വിവരം കൊടുത്തതാണ്. എന്തിന്? എതിർക്കാനല്ല, അവർക്ക് അവിടുന്ന് സ്ഥലം വിടാൻ. അതിനുമാത്രം റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് മക്കക്കാർ ഒരു കാലത്ത്. അതുകൊണ്ട് തിരിച്ചു വന്നാൽ അത് കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചടിക്കുമെന്നുള്ളൊരു ധാരണ. അതുകൊണ്ട് ആർക്കാണോ എടുത്തു കൊടുത്തത് അവർക്ക് അവിടുന്ന് സ്ഥലം വിടാനാണ്. അതല്ലാതെ അവർ മുഖേന ഈ പദ്ധതി പൊളിക്കണം എന്നോ മറ്റൊന്നോ ഒരു ദുരുദ്ദേശമോ വഞ്ചനയോ അതിലില്ല. എന്നാ അതേസമയത്ത് ചെറിയൊരു അബദ്ധം ഹാത്തിബ് റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അള്ളാന്റെ തിരുതർ പുറത്തു കൊടുത്തു. ആ വിഷയം ആ അധ്യായം അതോടുകൂടെ അടിച്ചു. പക്ഷേ ഇനി ആർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത്. ഇവിടുത്തെ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്റെ കുടുംബത്തെ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു വിവരം കൊടുത്തത്. കുടുംബത്തിന് പ്രയാസം വരരുത്, അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു എഴുത്ത്. അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതല്ലാതെ പദ്ധതി പൊളിക്കാൻ കടുത്ത വഞ്ചനയൊന്നുമല്ല. എന്നാ ചെറിയൊരു അബദ്ധം അദ്ദേഹത്തിന്റെ അരികെ വന്നു സംഭവിച്ചു. അതൊരു കാരണമാണ്. അതോടുകൂടെ അള്ളാഹു ആ വിഷയത്തിൽ വിധി പറഞ്ഞു, ഇനി ഒരിക്കലും ആരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا لا تتخذوا عدوي وعدوكم لا تتخذوا عدوي وعدوكم اولياء تلقون اليهم بالموده وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. ഇനി ഒരിക്കലും അത്തരം ഒരു സംഭവം ആവർത്തിക്കരുത്. അല്ലാഹു തആല വിധി പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, لا تتخذوا عدوي وعدوكم اولياء. നിങ്ങൾ ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മിത്രങ്ങളാക്കരുത്. തുൽകൂന ഇലൈഹിം ബിൽമവദ്ദ, നിങ്ങൾ അവരോട് സ്നേഹബന്ധം പുലർത്തുക വഴി എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഒരിക്കലും നിങ്ങൾ മിത്രങ്ങളാക്കരുത്, അവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത്.
وقد كفروا بما جاءكم من الحق നിങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തെ അവർ നിഷേധിക്കുന്നു നിങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തെ അവർ നിഷേധിക്കുന്നു മാത്രമല്ല യുഹ്രിജൂന റസൂല വഗിയാക്കും യുഹ്രിജൂന റസൂല വഗിയാക്കും നിങ്ങളെയും റസൂലിനെയും പുറത്താക്കാൻ ശ്രമിക്കുന്നവരാണവർ നിങ്ങളുടെ രക്ഷിതാവ് ആ അള്ളാഹുവായ നിങ്ങളുടെ രക്ഷിതാവ് ആ രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിച്ച കാരണത്താൽ ആ ഒറ്റ കാരണത്താൽ നിങ്ങളെയും റസൂലിനെയും ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കുന്നവരാണവർ എന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പുറപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവരുത് വബുദ്ധിഹാമർവാതി നിങ്ങൾ എന്റെ പ്രീതി ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത് നിങ്ങൾ രഹസ്യമായി ആ ശത്രുക്കളോട് സ്നേഹബന്ധം പുലർത്തുന്നു പക്ഷേ നിങ്ങൾ ഗോപ്യമാക്കി വെച്ചത് നിങ്ങൾ പരസ്യമാക്കിയത് നിങ്ങൾ രഹസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നവനാണ് ഞാൻ അറിയുന്നവനാണ് അള്ളാഹു പറയും വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലന്തും നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും ഞാൻ അറിയുന്നവനാണ് വമൈ യസ്അൽഹു മിൻകും ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഫഖദ് വല്ല സവാ അസ്സബീൽ സംശയലേശമന്യെ അവൻ നേർമാർഗം തഴച്ച് സഞ്ചരിക്കുന്നവനാണ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ല എത്ര അർത്ഥവത്തായ ഒരു പ്രഖ്യാപനം ബി ജെ പിക്കാരുടെ ഒക്കെ സ്വകാര്യം പറയുന്ന ആളുകൾക്ക് വലിയടുത്താക്കിയതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അള്ളാഹു പറയുന്ന സത്യവിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും അവരോട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്താൻ പാടില്ല നിങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തെ അവർ നിഷേധിച്ചവരാണ് റസൂലിനെയും നിങ്ങളെയും അവർ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച ഒറ്റ കാരണത്താലാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടവരാണെങ്കിൽ എന്റെ പ്രീതിയെ പൊരുത്തത്ത് നിങ്ങൾ കൊതിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ പ്രയോഗം നോക്കി ഇൻകുംതും ഖറജതും ജിഹാദാ ഫീ സബീലീ വബ്തിഗാ മർളാതി നിങ്ങൾ എന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് പുറപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എന്റെ പ്രീതി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്റെ പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ രഹസ്യമായിട്ട് സ്നേഹബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു ആരും അറിയാതെയാണ് ഹാപ്പി ബർത്ത്ഡേ അള്ളാഹു എന്ന കത്ത് കൊടുത്തയച്ചത് ഒരു ചെറിയ ഒരു അവരോട് ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു ഉദ്ദേശം എന്താ ദുനിയാവിന്റെ കാര്യത്തിൽ ചിന്തിച്ചു പക്ഷേ നിങ്ങൾ എത്ര രഹസ്യമാക്കിയാലും എത്ര പരസ്യമാക്കിയാലും ഞാനത് അറിയുന്നവനാണ് അള്ളാഹു പറയുന്നു ഞാനതറിയും അതുകൊണ്ട് ആദ്യത്തെ സംഭവമാണ് നീ അങ്ങനെ ആവർത്തിക്കരുത് നീ എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ നേർമാർഗം തഴച്ചു പോയാൽ തെറ്റിപ്പോയാനാണ് ഇങ്ങനെ വേറെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു യഹൂദി ഗോത്രക്കാർ വല്ലാതെ നബിയെ ശല്യം ചെയ്തപ്പോ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഒരാളെ ഒരു സ്വഹാബിയെ നിയോഗിച്ചു ആ സ്വഹാബി റസൂല് പറയാത്ത ഒരു സൂചന അവർക്ക് കൊടുത്തില്ല ഉള്ളിന്റെ ഉള്ളില് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ആ സ്വഹാബി അങ്ങനെ ചെയ്യാൻ കാരണം എന്താ ഈ ശത്രുക്കളുടെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏതാനും മക്കളും മുതലും ഉണ്ടായിരുന്നത് ആ ഒറ്റ കാരണത്താലാണ് അദ്ദേഹം എന്ത് ചെയ്തത് നബി പറയാത്ത ഒരു കാര്യം ചെറിയൊരു സൂചന ഇത്രയേ ഉള്ളൂ കഴുത്തിലിങ്ങനെ മുഹമ്മദ് നബിങ്ങളെ കരവട്ടാൻ സാറിയതെന്നുള്ള സൂചന ഇത്രയുണ്ടായിട്ടുള്ളൂ പക്ഷേ ഒരു അമാനത്തെന്ന നിലയ്ക്ക് ഒരു കാര്യം സംസാരിക്കാൻ നബി ഏൽപ്പിച്ചിട്ട് അത് വിട്ടുകളഞ്ഞു ഉടനെ അള്ളാഹു തലായത്തിറക്കിയില്ല അത് വലിയ വിഷയായി
സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബിക്ക് അത് വലിയ സങ്കടത്തിന് കാരണമായി. സ്വന്തം മക്കളെയും സ്വന്തം സമ്പത്തിനെയും ഓർത്തിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇത് കാരണത്താല് ആകെ വിവാദമായി. അദ്ദേഹം എന്താ ചെയ്തറിയോ? മദീന പള്ളിയിലേക്ക് നല്ലൊരു കയറുമായി വന്ന സ്വന്തം ശരീരം ആ കയറിൽ കെട്ടിയിട്ട് ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. എന്റെ ഈ തെറ്റ് വീഴ്ച അള്ള പുറത്തു തന്നു എന്ന ആ ഉറപ്പ് എനിക്ക് ലഭിക്കാതെ ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഈ കെട്ടഴിക്കാൻ സമ്മതിക്കൂല. ആ കെട്ടിൽ അദ്ദേഹം ബോധരഹിതനായിട്ട് കടന്നു വന്നു. പക്ഷെ ഒരു കുട്ടി മൈൻഡ് ചെയ്തില്ല. അതാണ് സ്വയം ദീനിന് വേണ്ടി ഒരു സ്നേഹം, അതില്ലെങ്കിൽ ഒരു ആരെന്ത് കരുതും ഒരു ചിന്തിക്കും. സ്കാരം കഴിഞ്ഞാൽ സ്വയാപത്തൊക്കെ പോകും. ഇയാൾ അവശനായിട്ട് കടന്നു. ആദ്യഘട്ടത്തിൽ ഭാര്യ വരും, ജമാഅത്തിന്റെ സമയമായി, ഇഖാമത്ത് കൊടുത്തിട്ട് മിഹ്റാബിലേക്ക് കയറിയാൽ ഭാര്യ മെല്ലെ വന്ന് കെട്ടയച്ചെടുക്കും. സ്കരിച്ചോളിയാ നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് ആ കെട്ട് കടത്തി. ഓരോളായി തന്നെ വീട്ടിലായിരുന്നു ഇത്രയും വന്നിട്ട് മതിയാണ്. സ്വഹാബിമാർ കേട്ടവർ കേട്ടവർ പള്ളിയിലേക്ക് ഓടി. ഒരുപാട് ആളുകൾ കൂടി. ആരും കെട്ടഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ഹസ്സന റസൂൽ വന്ന് കെട്ടഴിച്ചു. അദ്ദേഹത്തിന് വലിയ സ്ഥാനമായി. അദ്ദേഹം പറഞ്ഞു, മധുരിനോടുള്ള ചെറിയൊരു സ്നേഹം കൊണ്ടാണല്ലോ അങ്ങനെ ഒരു വഞ്ചന വന്നത്. അദ്ദേഹം നബിയോട് പറഞ്ഞു, എന്റെ എല്ലാം മധുരം അങ്ങേൽപ്പിക്കുന്നു, ഒന്നും വേണ്ട, റസൂൽ പറഞ്ഞത് വേണ്ട, മൂന്നിലൊന്ന് മാത്രം, മക്കളുണ്ടല്ലോ, മൂന്നിലൊന്നേ വസിയത്ത് ചെയ്യാൻ പറ്റും. നോക്കൂ നിങ്ങൾ സഹോദര, എത്രയോ സംഭവങ്ങൾ ഇതാണ് പറഞ്ഞു വരുന്നത്. സഹോദര, ഇസ്ലാമിന്റെ പുറത്തുള്ള അമുസ്ലിങ്ങളോടൊക്കെ വെറുപ്പ് കാണിക്കണം എന്നല്ലട്ടോ, അത് ശേഷമായത്തിൽ വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വചനം ഇൻഷാല്ലാഹ് അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ് വിശദീകരിക്കാനുള്ളതാണ്. എല്ലാവരോടും വെറുപ്പ് കാണിക്കണം എന്നല്ല, നമ്മളോട് സ്നേഹബന്ധത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് അമുസ്ലിം സഹോദരങ്ങൾ. നമ്മുടെ ഹിന്ദു സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളുമൊക്കെ ബഹുഭൂരിപക്ഷവും നല്ല രൂപത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുറച്ചാളുകളെ പ്രശ്നക്കാരുള്ളൂ. അവരാണ് പള്ളിയിൽ കയറിയിട്ടും മറ്റും വെട്ടുന്നത്, അവരാണ് നിലക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ രൂക്ഷമായിരിക്കാം. ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ വരെ പൊളിക്കാൻ തുടങ്ങി, പള്ളിന്റെ മിനാരത്തിൽ കൊടി കെട്ടാൻ തുടങ്ങി. പ്രകോപനം സൃഷ്ടിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഒരു മതേതര രാജ്യത്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കടം തോന്നി. ഏതായിരുന്നാലും നോക്കൂ, ഈ ആയത്തിലൂടെ അള്ളാഹു താല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ ശത്രുക്കളോട് നീക്കു പോക്കും പാടില്ല. എന്നാൽ അവരെ നമ്മളെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവർ പല ഐഡിയും പ്രയോഗിക്കും. അതല്ല ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞത്, ജയിച്ചു പോയാല് മലപ്പുറത്ത് നല്ല ബീഫ് തരുന്നുണ്ട്. കേട്ടാ തോന്നിപ്പോയി, ഇവരെ പേടിച്ചിട്ട് ഇപ്പൊ നമ്മളാരും മലപ്പുറത്ത് ബീഫൊന്നും കൂട്ടാറില്ല. ജയിച്ചാ തരാം നല്ല ബീഫ്. ഇപ്പൊ തിന്നണ്ടൊക്കെ വളരെ മോശം തോന്നിപ്പോ. പൊട്ടത്തരത്തിനും വേണ്ടേ അതിര് എന്തെങ്കിലുമൊക്കെ പറയും. സഹോദര, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മലപ്പുറത്ത് തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആൺകുട്ടികളുണ്ട്, ഒരു ബീഫ് തിന്നോളും, വേണ്ടോലെ തിന്നോളും, അടിച്ചേൽപ്പിക്കും വേണ്ട. എന്തായിരുന്നാലും തിന്നണം എന്നൊന്നുമില്ല. എന്തായിരുന്നാലും സഹോദരായുധത്തിനായി ഈ ചക്രവാക്ക്, ഈ പഞ്ചാരവാക്ക് ആണ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മലപ്പുറത്തെ അറിവുശാലകളൊക്കെ ഒന്ന് പൂട്ടിക്കാനായിരിക്കും ശ്രമം. സങ്കല്പിക്കാൻ അള്ളാഹു പറയുന്നു, അള്ളാഹു പറയുന്നത്, ഈ ശത്രുക്കളുടെയും എല്ലാ കെണികളും ഒരുക്കും. നമ്മൾ അവർക്ക് കീഴ്പ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും അവർ പ്രയോഗിക്കും, പെട്ടെന്ന് തിരിയില്ല. അതുകൊണ്ടാണ് അവരോട് സ്നേഹബന്ധം പുലർത്തുന്നത്. അല്ല പറയുന്നത്, നിങ്ങൾ അവർക്ക് കീഴൊതുങ്ങി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നു.
പരോക്ഷമായി ആദ്യം നോക്കൂ, ആദ്യം ശത്രുതണ്ടാവും, പക്ഷെ അവരത് മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? ആദ്യം അത് അവർ മറച്ചു വെക്കും, എന്നിട്ട് നമ്മളോട് സ്നേഹബന്ധം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. ആ തന്ത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ നമ്മൾ അവരോടൊപ്പം കൂടി നമ്മൾ അവരുടെ ആളുകളായി എന്ന് പറഞ്ഞാൽ അവർക്ക് കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓല് അവരെ ശരിക്കുള്ള തനി നിറം പുറത്തു ചാടി. ആദ്യം ആട്ടിൻ തോലായിരുന്നു, ആദ്യം ആടിന്റെ തോലായിരുന്നു, പിന്നെ മനസ്സിലായത് അത് ആട്ടിൻ തോൽ അണിഞ്ഞതാണ്, ഉള്ളിൽ ചെന്നായയാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്, ആദ്യം നിങ്ങൾ അവരൊക്കെ കീഴൊതുങ്ങി കഴിഞ്ഞാൽ യഫൂനൂലക്കും അഴുതാ, അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. ഇലയിക്കും മൈനിയവും, അവരെ കൈകൾ അവർ നിങ്ങൾക്കെതിരെ നീട്ടും. വഅൽസിനത്തഹും ബിസ്സൂ, അല്ലാഹു പറയാൻ തെറ്റായ രൂപത്തിൽ നിങ്ങൾക്ക് നേരെ അവരെ കൈകളും അവരെ നാവുകളും നിങ്ങൾക്ക് നേരെ അവർ നീട്ടും. അതായത് കൈകൊണ്ടും നാവുകൊണ്ടും നിങ്ങൾ അവർ ശരിക്കും ദ്രോഹിക്കും. ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല നിങ്ങളൊക്കെ സത്യത്തെ നിഷേധിക്കണമെന്ന്, നിഷേധികളാകണമെന്ന് അവർ കൊതിച്ചു പോകും. അതിനുള്ള എല്ലാ പണികളും അവരെടുക്കും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് കീഴ്പ്പെടാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ പ്രകോപനം, കുറെ ഭീഷണിപ്പെടുത്തി അവരൊപ്പം കൂട്ടാൻ. അല്ലാഹു നബിയോട് പറഞ്ഞെന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അങ്ങനെ നബിയോട് പറഞ്ഞത്, നബിയെ അല്ലാഹുവിന്റെ വിധി വരുന്നത് വരെ ക്ഷമിക്കും. വലാ തുതീ മിൻഹും ആസിമൻ ഔ കഫൂറാ, ഒരിക്കലും ആ സത്യനിഷേധികൾക്ക് അങ്ങ് വഴിപ്പെട്ടു പോകരുത്. ഒരിക്കലും ആ മഹാപാപികൾക്ക്, സത്യനിഷേധികൾക്ക് അങ്ങ് വഴിപ്പെട്ടു പോകാൻ പാടില്ല. അവരെ ഒരിക്കലും അനുസരിക്കേണ്ടതാണ്. കാഫിറുന്ന സൂറത്തിലും അത് തന്നെയുള്ള പറയുന്നത്. ഒരിക്കൽ ഇവർ വന്നിട്ട് അള്ളാഹിന്റെ തിരുദൂതരോട് പറഞ്ഞെന്താ, ഒരു കൊല്ലം ഞങ്ങളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാം, പിന്നെ ഒരു കൊല്ലം നിങ്ങൾ ഞങ്ങളെ ദൈവങ്ങൾക്കും ആരാധിക്കണം, അടുത്ത കൊല്ലം അള്ളാഹുവിനിക്കും, ഇത്തത്തെ കൊല്ലം ഞങ്ങളെ ദൈവങ്ങൾക്കും. എന്നാൽ പിന്നെ നമ്മളെ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഐക്യത്തിന് നല്ലൊരു ഫോർമുല പോലും മുന്നോട്ട് വെച്ചു. അള്ളാഹിന്റെ തിരുദൂതരോട് അവർക്ക് മറുപടി പറയാൻ ഖുർആൻ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, قُلْ يَا أَيُّهَا الْكَافِرُونَ لَا أَعْبُدُ مَا تَعْبُدُونَ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ وَلَا أَنَا عَابِدٌ مَا عَبَدتُّمْ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ لَكُمْ دِينُكُمْ وَلِيَ دِينِ. ഈ ആയത്തിലൂടെ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഞാനിപ്പോ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനിക്ക് നിങ്ങളും ഇപ്പോൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഭാവിയിലും ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനിക്ക് ഭാവിയിൽ നിങ്ങളും ആരാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇവിടെ ഒരു കലാപം കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മളെന്തിനാ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്ന അള്ളാഹ്ക്ക് നിങ്ങളും ആരാധിക്കുന്നില്ല, ഞങ്ങൾ ഭാവിയിലും ഒരിക്കലും ആരാധിക്കില്ല, നിങ്ങളും ആരാധിക്കില്ല എന്ന് പറഞ്ഞ ആ വന്ന് പറഞ്ഞ സംഘം ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കില്ല എന്നുള്ള പ്രവചനം അബൂജഹൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, വലീദ് ഇബ്നുൽ മുഗീറ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ആസിബ്നു വായിലുണ്ടായിരുന്നു. അങ്ങനത്തെ ചർച്ചകൾക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ് അബൂ സുഫിയാൻ. അയാൾ ആ കൂട്ടത്തിൽ അന്നില്ലായിരുന്നു. അയാൾ ഇന്ന് ഇസ്ലാം സ്വീകരിച്ചു, നോക്കിങ്ങളോ, ഇവിടെ സ്വീകരിച്ചു. അവസാനം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞങ്ങൾക്ക് ഞങ്ങളുടേത്, നമ്മൾ തമ്മിൽ അല്ലെങ്കിലും പ്രശ്നമൊന്നും വേണ്ട. ഈ ജാതി ഒരു ഐക്യം നമുക്ക് വേണ്ട. അതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതം തമ്മിൽ എങ്ങനെ സൗഹൃദം, മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹൃദം. അതിനൊരുപാട് വഴികളുണ്ട്, നല്ല വഴികൾ ഒരുപാട്. ശേഷം വരാൻ പോകുന്നുണ്ട്, അത് പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം.
ഏതായിരുന്നാലും നോക്കൂ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇത്തരം സംഗതികൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു. നമുക്കിതിനൊക്കെ തടസ്സം ചിലപ്പോൾ നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ ആവാം, അത് ഒരിക്കലും ഉണ്ടാകരുതെന്നാണ്. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, സ്വന്തം മക്കൾക്കും അതിനും വേണ്ടിയിട്ടാണല്ലോ, കുടുംബത്തിനും വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ചില നീക്കുപോക്കുകളൊക്കെ ചില നടത്തുന്നത്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പ്രസക്തല്ലേ. പണ്ഡിത വേഷധാരികൾ പോലും സഹോദര ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ തലയൂരാനോ മറ്റോ ആയിരിക്കാം. ശത്രുക്കളെ കൂട്ടുപിടിക്കുന്നത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കാം. ശത്രുക്കളെ കൂട്ടുപിടിക്കാം, എന്ത് ചെയ്യും? ബീഫ് തിന്നതിന്റെ പേരിൽ അടിച്ചു കൊന്നിലേ നമ്മുടെ ഒരു സഹോദരനെ മുഹമ്മദ് അഖലാഖ്. നോക്കുങ്ങൾ എത്ര ഭീകരമായിട്ടാണ് ഒരു വയസ്സായ സാധു മനുഷ്യന് ബീഫ് തിന്നിട്ടില്ല, അത് പാത്തു വെച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നു. അടിച്ചു കൊന്നു സഹോദര. അതേ സമയത്ത് തന്നെയാണ് ഡൽഹിയിൽ സൂഫി സമ്മേളനം നടന്നത്. സൂഫി സമ്മേളനം എന്നത് ഒരു ഭാഗത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യും, അതേ സമയത്ത് ഡൽഹിയിൽ സൂഫി സമ്മേളനം നടന്നു. എന്നിട്ട് ആ സൂഫി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്ത് സൂഫി? ചിന്തിച്ചു നോക്കൂ, അതിനുപോലും കേരളത്തിൽ ഇരുന്ന ആളുകൾ ഉണ്ടായി. ചിന്തിക്കണം, നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ കണ്ടില്ലേ, ചില തങ്ങന്മാരും ചില മൗലയന്മാരൊക്കെയാണ് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിന്റെ. എത്രമാത്രം അപകടകരമായൊരവസ്ഥയാണ്. ഇവിടെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പരസ്പരം ഭിന്നിപ്പിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളോട് കൂട്ടുപിടിക്കും. പലരും എന്ത് ചെയ്യും? എന്തിനാണിത്? ഇവർക്ക് എന്തറിയാ ദീനിൽ? മുംതഹന സൂറത്തിന്റെ ഈ ആദ്യ ഭാഗം ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ് സഹോദരായതിനൊക്കെ ചൂട്ടുപിടിക്കോ കൂട്ടുപിടിക്കോ ഒരിക്കലുമില്ല. പിന്നെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും കൂട്ടുപിടിക്കുന്നുള്ള ചിലർ പറയുന്നത്, അത് അബൂജഹൽ വന്നാൽ പോലും, അബൂജഹൽ വന്നാൽ പോലും കൂട്ടുപിടിക്കും അത്രേ. ആര് വന്നാലും ദുന്യാവാണ് വേണ്ടതെന്ന് പച്ചീലെന്ന് പറയാം. പച്ചയായിട്ട് എവിടെത്തി അതപ്പതനത്തിന്റെ ആഴം കണ്ട് നാട്ടിക മൂസംസ്ലിയാറി പറഞ്ഞതുപോലെ, നാട്ടിക മൂസംസ്ലിയാറി ദീർഘവീക്ഷണത്തോട് കൂടെ നേരത്തെ പറഞ്ഞതാണിത്. ഞാനതിലേക്ക് വരുന്നില്ല സഹോദര. അവിടെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. അല്ലാഹു പറയുന്ന നോക്ക്, ലം തംഫഉകും മർഹമുകും വലാ ഔലാദുകും, നിങ്ങളുടെ രക്തബന്ധങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല. അങ്ങനൊരു സന്ദർഭം വരാണ്ട് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് നമ്മൾ. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ രക്തബന്ധങ്ങളും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനകും, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ വിധി പ്രഖ്യാപിക്കും. എല്ലാ തീരുമാനങ്ങളും നീതിയോടുകൂടെ അല്ലാഹു എടുക്കും. അങ്ങനൊരു ഘട്ടം വരാണ്ട് അന്ന് നിങ്ങളോ മക്കളോ അതല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ അത് ഒരിക്കലും പ്രയോജനപ്പെടില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാ നിലക്കും കാണുന്നവനാകുന്നു. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി കാണുന്നവനാണ്. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയിട്ട്, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്, രക്തബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അള്ള വിലക്കിയ കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുതെന്നാണ്. ഏറ്റവും സ്നേഹം അള്ളാഹുവിനോട് റസൂലിനോട്. അവിശ്വാസികളാണ് മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കള്. സഹോദര, അവരോടൊക്കെ നമുക്ക് ചില സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. അദ്ദേഹം അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നതിന്റെ ശേഷവും സ്വന്തം മാതാവിന് നന്മ ചെയ്യാൻ കൽപ്പിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂല്? അദ്ദേഹം നന്മ ചെയ്തു, അതാണ് ഇസ്ലാം. പക്ഷേ ആ ഉമ്മ നിർബന്ധിപ്പിച്ചു, മോനെ നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാതെ ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. ആ സമയത്ത്
ആ സമയത്ത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തം ഉമ്മാനോട് പറഞ്ഞില്ലേ, പറ്റൂല, ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും രാജിവെക്കൂല. ഉമ്മ പറയാണ്, മോനെ നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാതെ ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കൂല. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് നിർബന്ധ, നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണം. സഹോദര, ഒരു ദിവസം പിന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അവശയായി. രണ്ടു ദിവസമായി, 48 മണിക്കൂറായി. അതോടുകൂടെ ഈ പെണ്ണാകെ തളർന്നുപോയി. പല ആളുകളും വന്നിട്ട് സഹദ് റളിയല്ലാഹു പറഞ്ഞു, സഹദേ സ്വന്തം പെറ്റതല്ലയല്ലേ, താങ്കൾ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണം, താങ്കളുടെ മാതാവിനെ പ്രസവിച്ച ഉമ്മയുടെ ജീവൻ രക്ഷിക്കണം. ആ സമയത്ത് സഹദ് റളിയല്ലാഹു തന്റെ ഉമ്മാനോട് ചെന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാത്ത കൊണ്ട് നിങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ചു, അങ്ങനെ നിങ്ങൾ മരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജന്മം കിട്ടി, പിന്നീട് തിരിച്ചു കിട്ടി. രാജിവെക്കാത്തത് കൊണ്ട് നിങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കാതെ മരിച്ചു. അങ്ങനെ 100 തവണ ആവർത്തിച്ചാലും ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് രാജിവെക്കില്ല. വേണമെങ്കിൽ വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ, ഇത്ര അന്തിമമായിട്ട് പ്രഖ്യാപിച്ചു. ആ ഉമ്മ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. ആദ്യത്തെ നിരാഹാരമാണ്, ആദ്യം പൊളിഞ്ഞ നിരാഹാരമാണ്, ഒറിജിനൽ നിരാഹാര. നമ്മളെ അവിടെ ഉള്ള നിരാഹാരം എന്നല്ല, ഇവിടെ കലക്ടറിന്റെ അവിടെയൊക്കെ നിരാഹാരം ഉണ്ടാവും. ഒരു ടീം അങ്ങനെയുള്ള ഹോട്ടലിലേക്ക് പോവും, നന്നായി തട്ടിയിട്ട് വരും, അവിടെ ഇരിക്കും, ഇനി അടുത്ത ടീം പോവും. അന്നാ ഹസാറിന്റെ ഒക്കെ നിരാഹാരം എന്തായാലും അതിലേറെ സുഖം വീട്ടിലല്ലേ. ഞാൻ ഇന്നലെ ഒരു യാത്രയിൽ ഞങ്ങളുടെ ചെന്ന സമയത്ത് ഒരു സഹോദരൻ, വയസ്സായ ആള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 3 മക്കളുണ്ട്, അവരെന്നെ നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണം. അവര് പറയുന്നുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റൂല, നിങ്ങൾ ആദ്യം പരാതി കൊടുക്കും, മക്കള് നോക്കാം പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്ന അവരെ എഴുത്ത് കിട്ടിയാലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അങ്ങനെ അയാളെ പറഞ്ഞയച്ചു. അപ്പൊ ഒന്ന് വേറൊരാൾ പറയാം, ഇവിടെ എന്തും തിന്നാനൊക്കെ കിട്ടുന്ന എഴുതിയിട്ട് വന്നത് ഏക്കരയാള്, വേറൊരാള് നോക്കാനാളില്ലാത്ത ഒരുപാട് വൃദ്ധന്മാര് കണ്ടാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആളുണ്ടായിട്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് ഇതിന്റെ ഇടയിൽ. അപ്പൊ അവിടെ വന്ന സുഖമായിട്ട് കഴിയാന്ന് കരുതലുണ്ടാവും ചിലപ്പോ. എന്നതുപോലെ നിരാഹാരത്തിന് പോയാൽ അൽഹംദുലില്ലാ രക്ഷപ്പെടുന്ന കരുതലുണ്ട്, കാരണം അവിടെ പോയ ഇഷ്ടം പോലെ തിന്നാണ്. ഇന്നത്തെ നിരാഹാരം അങ്ങനെ, പണ്ടൊക്കെ ടോർച്ചിന്റെ ഉള്ളിൽ പുട്ട് കൊണ്ടോ എന്നൊക്കെ പറഞ്ഞേക്കാം, ഇന്ന് മറന്നിരിക്കും പുറത്തു വന്ന് ടോർച്ച്. സഹോദര, എന്നാൽ നോക്കൂ നിങ്ങൾ, ഇവിടെ നിരാഹാര ഒറിജിനൽ നിരാഹാരായിരുന്നു, പൊളിഞ്ഞു ആ നിരാഹാരം. അള്ളാഹു തആല സഅദ് റളിയല്ലാഹു അൻഹു പ്രവർത്തനത്തെ പ്രകീർത്തിച്ചു. അവന്തായിന്ന് പഠിക്കേണ്ടത് അള്ളാഹു പറയുന്നു, നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ ജാഹദാ കാല അൻ തുശ്രിക ബീമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ واتبع سبيل من أناب إليه ثم إلي مرجعكم فأنبئكم بما كنتم تعملون. الله سبحانه وتعالى سورة اللقمان ഈ കാര്യം പറയുന്നുണ്ട്, 15-ാം വചനത്തിൽ. മാതാപിതാക്കൾ ഒരു തെറ്റായ കാര്യത്തിൽ ശിർക്ക് വെക്കാൻ നിർബന്ധിപ്പിച്ച കേൾക്കാൻ പാടില്ല, എന്നാൽ നല്ല രൂപത്തിൽ അവർക്ക് വഴിപ്പെട്ടോളൂ, ദുനിയാവിൽ നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തോളൂ എന്ന് അള്ളാഹു തആല കൽപ്പിക്കാണ്. ഇസ്ലാമിൽ എത്ര നല്ല നയങ്ങളാണ്, ആദർശത്തിലൊരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട. എന്നാൽ ആദർശത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് വേറുള്ള മതസ്ഥർക്കോ മറ്റോ ഒരു പ്രയാസവും അതുകൊണ്ടില്ല. ഞാനിപ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കണീഷ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് എന്റെ അയൽവാസിയായ കൃഷ്ണന് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് നല്ലൊരു ഭക്തനായാൽ എന്റെ അയൽവാസിയായ കൃഷ്ണൻ അതുകൊണ്ട് നേട്ടം ഉണ്ടാവുക, കാരണം എന്റെ അടുത്ത് നിന്ന് ശല്യം ഉണ്ടാവില്ല. പിന്നെങ്ങനെ നമ്മൾ തീവ്രവാദികളാവുക? ഇല്ല സഹോദര, നമ്മൾ താടി വെച്ചത് കൊണ്ട് എന്താ പ്രശ്നം?
നമ്മുടെ തലപ്പാവ്, നമ്മുടെ തൊപ്പിയിട്ടത് കൊണ്ട് എന്താ പ്രശ്നം? ചൈനയിൽ കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, 1 കോടിയിലധികം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രവിശ്യയിൽ വരെ നിയമം കർശനാക്കി. എന്ത്? സിനിമ അടക്കമുള്ള വിനോദങ്ങൾ മുസ്ലിങ്ങൾ നിരന്തരം കാണണം. ഇതൊക്കെയാണ് തീരുമാനം. തലപ്പാവ് പാടില്ല, തൊപ്പിടാൻ പാടില്ല, താടി തീരെ പാടില്ല, പെണ്ണുങ്ങൾ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇപ്പൊ ചൈനയിൽ പുതിയ നിയമം പോല് ഔദ്യോഗികമായിട്ട് പാസ്സായി. ഇവരൊക്കെ ഒരു ബേജാറൊക്കെ ഇസ്ലാമിന്റെ വളർച്ച. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതുകൊണ്ട് ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാം ചെയ്യാം. ഇതങ്ങനെ കുഴിച്ചിട്ടാലും മുളക്കാതിരിക്കില്ല. അത് എത്ര താഴ്ത്താൻ ശ്രമിച്ചാലും അത് മുളച്ചു. അത് ഇവർക്കറിയാത്തത് കൊണ്ടാണ്. അത് കൂടുതൽ ശക്തി പ്രാപിച്ച് 10 മടങ്ങ് ശക്തിയോടുകൂടെ തിരിച്ചു. മനസ്സിലാക്കാത്ത കൊണ്ടാണ്. എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തേക്കാനുള്ള കാരണം തന്റെ കുടുംബത്തിന് രക്ഷ കിട്ടണമെന്ന് കരുതിയിട്ടാണ്, ശത്രുക്കളിൽ നിന്ന്. അള്ള പറയുന്നതോ, നിങ്ങളുടെ ഈ കുടുംബബന്ധം, ഈ രക്തബന്ധങ്ങളും, നിങ്ങളുടെ സന്താനങ്ങളും, നിങ്ങളുടെ സമ്പത്തും, ഇതൊന്നും പ്രയോജനപ്പെടാത്തൊരു ദിവസം വരാണ്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല എല്ലാം തീരുമാനമാക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു എല്ലാം തീരുമാനമാക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അങ്ങനെ വേറെയും ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. ദുന്യാവ് എന്ന് പറയുമ്പോൾ പൊതുവെ മനുഷ്യന്മാരെ ദുന്യാവ് ഏതൊരു നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തൗബ സൂറത്തിൽ അത് സംബന്ധമായിട്ട് അള്ളാഹു തആല ചില ആയത്തുകളിലൂടെ പറയുന്നു. ഞാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها وَتِجَارَةٌ تَخْشَوْنَ كَسَادَهَا وَمَسَاكِنُ تَرْضَوْنَهَا أَحَبَّ إِلَيْكُم مِّنَ اللَّهِ وَرَسُولِهِ وَجِهَادٍ فِي سَبِيلِهِ فَتَرَبَّصُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ. الله تعالى തൗബ സൂറത്തിലൂടെ പറയുന്നത്, നബിയെ താങ്കൾ ജനങ്ങളോട് പറയണം, ഇൻ കാന ആബാഉകും നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉകും നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുകും നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, വഅസ്വാജുകും നിങ്ങളുടെ ഇണകള്, വഅശീറത്തുകും നിങ്ങളുടെ കുടുംബങ്ങള്, വഅംവാലു നിഖ്തറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, വതിജാറത്തും തക്ഷൗന കസാദഹ മാന്ദ്യം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവട വസ്തുക്കള്, വമസാകിനു തർലൗനഹ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളും. 8 കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയാൻ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കച്ചവട വസ്തുക്കൾ, നിങ്ങളുടെ വീടുകൾ, ഇതാണുള്ള ദുന്യാവ്. أحب إليكم من الله ورسوله ഇതാണോ നിങ്ങൾക്ക് ഈ എണ്ണി പറഞ്ഞ 7 കാര്യങ്ങളാണോ അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം? വജിഹാദിൻ ഫീ സബീലി അവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം? ഈ എണ്ണി പറഞ്ഞ 8 കാര്യങ്ങളോടാണോ എങ്കിൽ അള്ളാഹു തന്റെ കൽപ്പനയെ നടപ്പിൽ വരുത്തുന്നത് വരെ കാത്തിരുന്നോളൂ. അതായത് കാത്തിരുന്നോളൂ, നിങ്ങൾക്ക് നല്ല ശിക്ഷ വരാൻ പോവാണ്, നല്ലൊരു ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോവുകയാണെന്നാണ്. അപ്പൊ ഇവിടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, മക്കളെ നമ്മൾ കണക്കിലെടുക്കണം, സഹോദര നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ നല്ലോണം പരിഗണിക്കണം, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം വസ്ത്രമാണ്, നല്ല ഐക്യവും സ്നേഹവും വേണം, കുടുംബങ്ങൾ ബന്ധങ്ങൾ പുലർത്തണം, ഒരിക്കലും മുറിക്കരുത്, ബന്ധങ്ങൾ ഛേദിക്കരുത്,
സമ്പത്ത് നല്ല രൂപത്തിൽ സമ്പാദിക്കാം. കച്ചവടം നല്ല ഉപജീവനത്തിനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കച്ചവടം നല്ല കാര്യമാണ്. പാർക്കാൻ ഒരു വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഒരു നിയമത്താ നബി പറഞ്ഞില്ലേ. താമസിക്കാൻ ഒരു വീട്, സ്വാലിഹത്തായ ഒരു ഭാര്യ, സഞ്ചരിക്കാൻ ഒരു വാഹനം അള്ളാഹു നൽകുന്ന നിയമത്താണെന്ന് ഹദീസിൽ കാണാം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഏറ്റവും സ്നേഹം ആരോട് വേണം? അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടും വേണം. മറിച്ചാണെങ്കിൽ നിങ്ങൾ ശിക്ഷ കാത്തിരുന്നോളൂ. സൂറത്ത് തോബയിലൂടെ എത്ര കൃത്യമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ്. ഇപ്പൊ മാതാപിതാക്കളൊക്കെ അവർക്ക് നന്ദി ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും. അത്രത്തോളം ഖുർആൻ പറഞ്ഞു. പക്ഷെ ആ മാതാവും പിതാവും അള്ളാഹ്ക്ക് എതിര് പറഞ്ഞാൽ കേൾക്കണ്ട, കേൾക്കണ്ട. മക്കളെയാണ് സഹോദര പിന്നെ പറഞ്ഞത്. 10 കുട്ടികളുണ്ട്, ഞാൻ ഇതുവരെ ഒരു കുട്ടിയെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സ്വഹാബിയെ നബി എത്ര ഗൗരവത്തോടു കൂടെയാണ് താക്കീത് ചെയ്തത്. ഒരു പ്രാവശ്യം പോലും കുട്ടികൾക്ക് മുത്തം നൽകിയിട്ടില്ല. ശരിയല്ല നിലപാട്, കുട്ടികളോട് കരുണ കാണിക്കണം. പക്ഷേ അള്ളാഹുവിനെതിര്, അള്ളാഹിന്റെ ദീനിനെതിര് മക്കൾ പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ സഹോദര, ജ്യേഷ്ഠാനുജന്മാരെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. ജ്യേഷ്ഠൻ അനിയനെ, അനിയൻ ജ്യേഷ്ഠനെ സാമ്പത്തികമായിട്ടൊക്കെ മറ്റും സഹായിച്ചാൽ അതിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നത്. തെറ്റിന് സഹായിക്കാൻ പാടില്ല, തെറ്റിന് സഹായിക്കാൻ പാടില്ല. അങ്ങനെ സഹായിച്ചാൽ അതിനെ തുടർന്ന് വരുന്ന എന്തൊക്കെ തെറ്റുകൾ വന്നാലും അതിന്റെ ജീവിതം സഹായിച്ചോൽക്കുന്നു. ജ്യേഷ്ഠന്റെ വീട്ടിൽ കല്യാണം, അപ്പം പാവാണ്, സാമ്പത്തികമായിട്ട് കുറച്ച് കുറവാണ്, എന്നാലും ജഗപുകാക്കണം എന്നുള്ളതാണ്. അപ്പൊ അനിയനോട് പറയാണ്, വീഡിയോഗ്രാഫറെ ജയിൽപ്പിക്കൂലെ, കല്യാണത്തിന് വരുന്ന മുഴുവൻ നാട്ടിലെ പെണ്ണുങ്ങളെ ഒപ്പിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ്. നമ്മളൊക്കെ കല്യാണം വീട്ടിൽ നടത്തുമ്പോൾ പരമാവധി അത് ഒഴിവാക്കുക, അത് ഒഴിവാക്കുക. അവിടെയാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഇതാണ് ചെന്നാലുണ്ടാവും കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ ചില വീട്ടിലൊക്കെ നമ്മൾ ചെല്ലും, കുറെ കൊടയൊക്കെ കാണാം അവിടെ, ഭയങ്കര പരിപാടിയൊക്കെ. ഏറ്റവും ചുരുങ്ങിയത് ആ പെണ്ണിനെങ്ങനെ ഇങ്ങനെ ഇരുത്തിയിട്ട് തിരിച്ചും മറിച്ചും അതിൽ പകർത്തുമ്പോളേ ആ വീഡിയോഗ്രാഫറേനും കാണുന്നില്ല, പിന്നെ അതിനെ തുടർന്നുള്ള കാണലൊക്കെ വേറെ. നമ്മളൊന്നും ചെയ്യരുത് സഹോദരൻ. കാലം എത്ര പരിഷ്കരിച്ചാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു പണം തരുമ്പോൾ നമ്മൾ മറക്കരുത്, അള്ളാഹു പണം തരുമ്പോൾ നമ്മൾ മറക്കരുത്. നമ്മൾ വിചാരം അതൊന്നും ഒരു അത്ര വലിയ തെറ്റല്ലാന്ന്, തെറ്റുകളുടെ ആധിക്യം ശരിയാണെന്ന് തോന്നുന്നു. അതിലൊന്നും നമ്മൾ സഹായിക്കാൻ പാടില്ല. ഒരു കല്യാണത്തിന് തന്നെ നമ്മൾ ആകെ അന്തം കൂട്ടും. ഒരു പെണ്ണിനെ കെട്ടിക്കേണ്ട പരിപാടി കല്യാണം, എന്നിട്ട് അതിന് കമ്മിറ്റിക്കാരൻ മേശയിട്ട് ഇരിക്കുന്നുണ്ട്. രണ്ട് വലിയ ആ ചുവന്ന കവറിന്റെ വലിയ കേട്ട് മേശ പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വീഡിയോഗ്രാഫർമാരെ, രണ്ട് സെറ്റ് ആ വീട്ടിൽ വരുന്ന പെണ്ണുങ്ങളെ ഒപ്പിയെടുക്കുന്നുണ്ട് ഒരാൾ. എന്തിനാടെ പൈസ കൊടുക്കുന്നു? കൊടുക്കരുത്, പൈസ കൊടുക്കരുത്. ആചാരി കല്യാണം ഒരു കെട്ടിക്കേണ്ട തൽക്കാലം. ഈ വരുന്ന ആളുകൾ കുറെ ഉള്ളവരൊന്നും ആവില്ല. ഓലം കെട്ടിന്റേത് 500, 1000 ഈ കവറിലാക്കിയിട്ട് കൊടുക്കാം. അത് ആ കമ്മിറ്റിക്കാരെ പിടിച്ച ചവിട്ടണം. അങ്ങനെ വേണ്ട, ഒരു മേശത്തിരിക്കണ്ടല്ലോ അവിടെ. ഈ തമ്മാടിത്തൊരു പൈസ കൊടുക്കാൻ അതിന് 20,000, 25,000 വേണത്ര. അതിനായി വരുന്ന ആൾക്കാരെ തന്ന് പിരിഞ്ഞിട്ട് ഓലൊക്കെ അന്തം വേണ്ടേ? എന്തിനായിനൊക്കെ തിരിക്കുന്നത്? ഇതിന്റെ അർത്ഥം പാവങ്ങൾക്ക് പാടില്ല, മുതലാളിമാർക്ക് പാടുണ്ട്. നല്ല സഹോദര, തിരിച്ചിട്ട് പോലും ഈ ജാതി അരപ്പത്തരം കാറ്റാന്ന് പറഞ്ഞാൽ എത്ര വർഷത്തര. ഞാൻ മെല്ലെ അവിടെ നിന്ന് പോന്നു, ചോറ് കൂടി നിന്നില്ല. എന്തിനാണത്? വളരെ മോശം, ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ദുന്യാവ് എന്നുള്ളൊരു ചിന്ത മാത്രമായതുകൊണ്ടാണ് സഹോദര നമ്മൾ ചിന്തിക്കണം. അപ്പോ ജ്യേഷ്ഠ അനിയനോട് ആ വിഷയത്തിൽ സഹായം ചോദിക്കുമ്പോൾ കൊടുക്കണ്ട, ആളുകളെ വേണമെങ്കിൽ കൂടുതൽ വിളിച്ചോട്ടെ, വരുന്ന ആളുകൾക്ക് ഹലാലായ രൂപത്തിൽ ആഹാരം കൊടുത്തോട്ടെ, ബിരിയാണിയോ നെയ്ച്ചോറോ കബ്സ കുഴിമന്തിയോ മന്തിക്കുടിയോ എന്തായാലും വേണ്ടില്ല, കുന്തിമൊഴിയായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഹലാലായ രൂപത്തിൽ കൊടുത്താൽ പ്രശ്നമല്ല, ഹറാമിൽ സഹായിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ സഹോദര നല്ല സ്നേഹത്തിലാകണം. പക്ഷെ അള്ള പറഞ്ഞതിന് എതിരാകരുത്. വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒഴിവായതുകൊണ്ട് ഭാര്യമാരൊക്കെ പ്രേരിപ്പിക്കും, അവിടെ പോകാം ഇവിടെ പോകാം. നല്ല ഇടത്തൊക്കെ പോയിക്കോളും, അള്ളാഹുവിന്റെ കുദറത്ത് ഓർക്കുന്നത് നല്ലതാ.
അതേസമയത്ത് അള്ളാഹുവിന് എതിരാകുന്ന ഒരവസ്ഥയിൽ ഒരു കാരണവശാലും പോകരുത്. ഭാര്യ പറഞ്ഞത് ഭർത്താവ് കേൾക്കരുത്, അള്ളാഹ്ക്ക് എതിരുള്ള കാര്യം ചെയ്യരുത്. അതിന്റെ ഭാര്യയല്ലേ പറയുന്നത്, കേൾക്കാതിരിക്കാൻ പറ്റൂല, കരുതരുത്. ഈ ഭാര്യ നാളെ നമ്മുടെ രക്ഷക്കുണ്ടാവൂല, ഒളിത്തുണിവുപ്പായില്ലാതെ പോലെ നമ്മുടെ രക്ഷക്ക് വരൂല. അതാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞു. കുടുംബക്കാരെ നമ്മൾ പരിഗണിക്കണം. കുടുംബബന്ധം പുലർത്തുന്നവരെ, കുടുംബബന്ധം ചാർത്തുന്നവരെ അള്ളാഹു ചാർത്തും അവന്റെ റഹ്മത്തിലേക്ക് അവൻ അടുപ്പിക്കും. മുറിക്കുന്നവരെ അള്ളാഹ് റഹ്മത്തിനെ തൊട്ട് മുറിക്കുന്ന, എന്നാൽ കുടുംബത്തിന് ദീനിന് എതിരാകുന്ന രൂപത്തിലുള്ള ഒരു ചൈതന്യം വേണ്ട. പിന്നെ പറഞ്ഞത് മുതലിനെ സംബന്ധിച്ച സമ്പത്ത് അള്ളാഹു നൽകുന്ന വലിയ നിയമത്ത അത് വേണം, എന്നാലേ ദീന് നിലനിൽക്കൊള്ളു. എല്ലാവരും ഒരുപോലെ സാധുക്കളായാൽ പറ്റില്ല. നല്ല സ്വന്തം നിർവ്വഹണം, ഒരാൾ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരാൾക്കുണ്ടായി, ഒരു അഞ്ച് ജോലിക്കാർ അതിൽ വെച്ചാൽ അഞ്ച് കുടുംബം അതുകൊണ്ട് കഴിയണം. ഇയാൾക്ക് എത്ര ജോലിയാണ്? ഇയാള് കാരണത്താൽ അഞ്ച് കുടുംബം ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണമാണ് അവർക്ക് സുജൂദ് ചെയ്യാനുള്ള ഊർജം നൽകുന്നത്, ശരീരത്തിന് എനർജി നൽകുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികളെ, അങ്ങനെ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ അവസരം നൽകുന്ന എത്ര സമ്പന്നരുണ്ട്. ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ അവർക്കൊക്കെ എത്ര കൂലി. എല്ലാവരും ഒന്നും വേണ്ട എന്ന് പറയരുത്. കഴിവുള്ളവർക്ക് ആ ലെവലിൽ ചിന്തിക്കാം. അള്ളാനെ ഓർത്തുകൊണ്ടാണെങ്കിൽ അൽഹംദുലില്ല. ഒരു ചെറിയ കടക്കാരനാണെങ്കിൽ, ഒരാൾ ആ കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം അങ്ങനെ പോകും. സഹോദര, പള്ളിയിൽ മനോഹരമായ കാർപ്പറ്റ്, നല്ല മുന്തിയ പെയിന്റ്, ടൈൽസ്, ഇതൊക്കെ അല്ലേ? ഇതിനൊക്കെ പണം വേണ്ട? ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ അന്നത്തിന് വകുപ്പില്ലാത്തവരാണ് മുഴുവൻ എങ്കിൽ എങ്ങനെ പള്ളിയും മദ്രസയും ഭംഗിയായി പോകും? എങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ പോകും? വേണം എന്നല്ല അള്ളാഹുവിനെതിരാണ്. പിന്നീട് അള്ളാഹു പറഞ്ഞ സഹോദര, കച്ചവട വസ്തുക്കളാണ് മാന്ദ്യം സംഭവിക്കുമെന്ന് പേടിക്കുന്ന കച്ചവട വസ്തുക്കൾ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ കച്ചവട വസ്തുക്കൾ ചെലവാവൂലെന്ന് കണ്ടാൽ മനസ്സിൽ ഭയങ്കര പേടിയായിരിക്കും. ഇപ്പൊ അമ്മി കച്ചവടം ചെയ്യുന്നവരുണ്ട്, അവർക്ക് വലിയ വേജാറൊന്നും ഉണ്ടാവില്ല, അതവിടെ കടന്നൊരു കുഴപ്പം പറ്റില്ല അല്ലേ? എന്നാൽ അതേസമയത്ത് ഉള്ളിക്ക് ഭയങ്കര വിലയാണ്. ഒരു ലോഡ് ഉള്ളി ഇറക്കി സാധനം ചെലവാണില്ല. ഓരോ ദിവസം കട തുറന്ന് നോക്കുമ്പോ കുറെ ഉള്ളി ചീഞ്ഞു പോകും, ഭയങ്കര വില ഇറക്കി കുടുങ്ങി, കുറെ പൈസ അവിടെ കെട്ടിക്കിടക്കും. ഉള്ളിയാണെങ്കിൽ ചീഞ്ഞു പോവാൻ, ആളുകളൊന്നും ഉള്ളി വല്ലാതെ വാങ്ങുന്നില്ല. കാരണം ഭയങ്കര വില. ഉള്ളിച്ചാക്കിനെ കണ്ടാൽ സുജൂദ് ചെയ്യാൻ അല്ലെങ്കിൽ നീച്ച് കണ്ട അവസ്ഥ, സല്യൂട്ട് ചെയ്തു പറഞ്ഞില്ല, വില കൂടിയപ്പോ. ഇനിയിപ്പോ എന്തേക്കാണ് അവസ്ഥ? ഇയാളെ മനസ്സിലാവും ഉള്ളി എന്നേ കാരണം. അവ നിസ്കരിക്കാൻ വന്നാൽ ചിലപ്പോ അള്ളാഹു അക്ബർ, നീ വലിയ ഉള്ളി എന്നേ കാരണം. അതെന്തായി? അള്ളാഹിനേക്കാൾ കച്ചവട വസ്തുവിനോട് സ്നേഹം. ചിലപ്പോ ഇല്ലല്ലാന്ന് പറയുമ്പോ ചിലപ്പോ ആ സമയത്തും വല്യുള്ളി നീ കാരണം. തമാശ പറയല്ല, എന്താ നീ കാട്ടം? അതിങ്ങനെ ഇവലീസ് ആ ചിന്ത തന്നെ തരും. കുട്ടികളെ കെട്ടിക്കാനുള്ള ആളുകൾ ഉണ്ടാവും, കല്യാണം ശരിയാതെ വിഷമിക്കുന്നവരുണ്ടാവും. നിസ്കരിക്കാനാണ് എന്നാ എന്നേക്കാൾ ചിന്ത, ഇപ്പെന്താ ചെയ്യാം? ആവരുത്. അവസാനം പറഞ്ഞത് അള്ളാഹു തആല വീടാ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഭവനം. വീടിനാണല്ലോ നമ്മളെല്ലാ കളി. ജിബ ഗൾഫ് ഗൾഫ് നിർത്തി, എന്തേ അല്ല വീടായി, പ്രശ്നമില്ല, ഇനി ഇവിടെ കൂടെ വീടാവോളം ഞാൻ അവിടെ ആയിരുന്നു. ആവട്ടെ സഹോദരായത് അള്ളാഹു തആല തൗബ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്നറിയങ്ങള്? നമ്മുടെ ഈ സംഗതികളൊന്നും നാളെ പറലോത്തി നമുക്ക് ഉപകാരപ്പെടാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് വരരുത്. ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ടായത്, ഇതും കൂടി ഇതായിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതായത് എന്തിനാ പറയുന്നത്? ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു ചെറിയ ഒരു എഴുത്ത് കൊടുത്തയക്കാൻ ചെറിയൊരു അബദ്ധം പണഞ്ഞു അദ്ദേഹത്തില്ലെന്ന്. കാരണം തന്റെ കുടുംബത്തിന് രക്ഷ കിട്ടാനാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ سعد يوني الله تعالى بس سورة الأولى فرينا نوبونين الله فرينا يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه
സ്വന്തം ജ്യേഷ്ഠാനുജന്മാരിൽ നിന്ന്, സ്വന്തം മാതാക്കളിൽ നിന്ന്, സ്വന്തം പിതാക്കളിൽ നിന്ന്, അതുപോലെ തന്റെ സഹധർമ്മിണിയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് എല്ലാം ഓടുന്ന ദിനമാണത്. ഇവിടെ നമുക്കെല്ലാവരും ഉണ്ടാവും സഹോദര. ഇവിടെ നമുക്ക് ജ്യേഷ്ഠാനുജന്മാരുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. എന്നാ അല്ല പറയുന്ന നാളെ ഖിയാമത്ത് നാളിലെ അവസ്ഥ എന്താ? യൗമയഫിറുൽ മറു, അന്ന് ഒരാൾ ഓടുന്ന ദിനമാണ്. ആരെ വിട്ട്? മിൻ അഖീ, തന്റെ ജ്യേഷ്ഠാനു, തന്റെ സഹോദരനെ വിട്ട് ഓടും. പിന്നെ അവരങ്ങനല്ല, ജ്യേഷ്ഠനൊരു പ്രശ്നം വരുമ്പോ അനിയനുണ്ടാവും. അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നനഞ്ഞാൽ പൂവലൊക്കെ ഒരു ഭാഗെന്ന് പറഞ്ഞ പോലെയാകും. അള്ളാഹു പറയാണ് നാളെയോ ജ്യേഷ്ഠനും മനുജനും സഹോദര അവിടെ ബന്ധമില്ല. വിട്ടുപോടും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എത്ര വലുതാണ്. പക്ഷെ നാളെ പരലോകത്ത് നമ്മൾ കുടുങ്ങിയാൽ അവിടെ നമുക്ക് മാതാവില്ല, പിതാവില്ല, അവരൊന്നും നോക്കാൻ നേരില്ല. അവരെ വിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്നു. തന്റെ സഹധർമ്മിണിയെ വിട്ടുപോടും. ദുന്യാവിൽ നമുക്ക് ഭാര്യയുടെ സംഭവം സഹോദരനാണ് പരലോകത്ത്. ആ ഭാര്യ സ്വാലിഹത്തല്ല, ഇവനും സ്വാലിഹല്ല. എങ്കിൽ സഹോദര പിന്നെന്ത് ഭാര്യ? ഭാര്യക്കെന്ത് ഭർത്താവ്? അവർ പരസ്പരം മറന്നു ഓടുകയാണ്. മക്കളെ വിട്ട് ഓടുന്നതാണ്. ദുന്യാവിൽ മക്കളെ വിട്ട് ഓടുമോ നമ്മൾ? ഒരു ദുരന്തം സംഭവിച്ചു, നമ്മുടെ ചെറിയ കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്, ആ കുട്ടിയായിട്ട് നമ്മൾ ഓടൂല. എന്ത് സംഭവിച്ചാലും നമുക്കത് സഹിക്കാൻ കഴിയൂല. എന്നാൽ നാളെ നമ്മുടെ മകനെ വിട്ടു ഓടും നമ്മൾ, മകളെ വിട്ടു ഓടും, ആരെയും നോക്കാൻ നേരില്ല. എന്താണ് അതിന്റെ കാരണം? അന്ന് ഓരോരുത്തർക്കും മതിയത്തക്ക കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. അവനാന്റെ കാര്യം തന്നെ വലുതാ സഹോദര. ഞാൻ ഇവിടെ നിന്നിങ്ങനെ പള്ളിന്റെ മുകളിൽ കയറി നോക്കുമ്പോ ഊരകം മല, അതല്ലെങ്കിൽ പന്തലൂർ മലക്ക് തീ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ തലക്കും തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഫയർ സ്റ്റേഷനൊക്കെ വിളിക്കുകയാണ്, ആ ഊരകം മല താ കത്തുന്നു, എന്റെ മുടിക്ക് തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയോ? തല കത്തുമ്പോ എന്താ സഹോദര മലയിൽ കത്തുന്നത്? ആരാണത് നോക്ക്? അതിലേറെ വെറുതല്ലേ സ്വന്തം തലക്ക് തീ പിടിച്ചു. എന്നതുപോലെ ഓരോരുത്തരും അവരവരുടെ കാര്യത്തിന് വേണ്ടി ഓടും, ആരും നോക്കാൻ നേരല്ല. ഇവിടെ ഈ കാര്യം നോക്കിങ്ങൾ, സ്വന്തം മക്കളെ, മാതാപിതാക്കളെ, ഭാര്യനെ, ഭർത്താവിനെ ഒന്നും തിരിച്ചും മറിച്ചും നോക്കാന് എനിക്കെന്തായി? നോക്കാൻ നേരല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നാ അതേ സമയത്തോ അള്ളാഹനെ മറക്കാത്ത ആളുകളാണെങ്കിലോ അൽഹംദുലില്ലാ, അവിടെ നല്ല റാഹത്തായിട്ടാണ്. അതും കൂടെ ആലോചിച്ചോളൂ, ഇവിടെ നമ്മളിപ്പോ മക്കളും അതുപോലെ തന്നെ നമ്മളൊക്കെ ദീനിയായിട്ട് ജീവിച്ചവരാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാരും ഒരുമിച്ച് കൂട്ടും. ഒരായത്ത് നോക്കും. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء ുംബറഹീം സത്യത്തിൽ വിശ്വസിച്ച ഒരു വിഭാഗം ഈമാൻ കൊണ്ട് വിശ്വാസത്തോടുകൂടെ അവരെ സന്താനങ്ങളും അവരെ പിന്തുടർന്നു. അങ്ങനെയുള്ളൊരു വിഭാഗം, അതായത് നമ്മൾ നമ്മളെ മക്കളൊക്കെ നല്ല റാഹത്തിലാ, എല്ലാരും നല്ല സത്യത്തിലാണ്, സത്യവിശ്വാസത്തിലാ. അവരിലേക്ക് അവരുടെ സന്താനങ്ങൾ നാം തുടർത്തുന്നതാണ്, ചേർത്തി കൊടുക്കുന്നതാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മകനെ വിട്ട് വാപ്പ് ഓടുന്നല്ലോ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മകനെ ചേർത്തി പിടിക്കുക എവിടെ? പരലോകത്ത്. ദുന്യാവിലെ മക്കളും ദുന്യാവിലെ ഭാര്യയും ദുന്യാവിലെ കുടുംബവും ഇവിടുത്തെ അതേ രൂപത്തിൽ എല്ലാവരും സ്വാലിഹീങ്ങളാണെങ്കിലും നാളെ അൽഹംദുലില്ലാ പരലോകത്ത് അങ്ങനെ ഒരുമിച്ച് കൊടുക്കും. എന്നിട്ട് അവർ ആ സംഘമായിട്ടാണ് അത്ര അവർ സ്വർഗത്തിലേക്ക് പോകുക. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു,
മത്തൂരി സൂറത്തിലൂടെ അള്ളാഹു പറയുന്നത് പടങ്ങളും അവർ കൊതിക്കുന്ന പക്ഷി മാംസങ്ങളും നാം അവർക്ക് വിശാലമാക്കി കൊടുക്കും. ഇവിടുത്തെ കുടുംബം അതേപോലെ അവിടെ വരികയാണ്. ജ്യേഷ്ഠനും അനിയനും ഉമ്മയും വാപ്പയും ആങ്ങളിയും പെങ്ങളും സുബ്ഹാനല്ലാഹ് മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാണ്. എന്നിട്ട് അള്ളാഹു നല്ല പക്ഷി മാംസങ്ങളും അതുപോലെ തന്നെ നല്ല പടങ്ങളൊക്കെ നൽകുന്നു. അവർ കള്ളിന്റെ പാനപാത്രങ്ങൾ കൈമാറും. നല്ല കള്ളിന്റെ കുപ്പി ഇവിടുത്തെ അല്ല കേട്ടോ, ഇവിടുത്തെ കള്ളല്ല, ഇവിടുത്തെ കള്ള് ആ തലക്ക് കയറി കഴിഞ്ഞാല് നല്ല സാഹിത്യങ്ങനെ വരും. ഒരു നിഗന്ധുണ്ടാക്കാനുള്ളതൊക്കെ ചിലപ്പോ 5 മിനിറ്റ് കൊണ്ട് വരും. വാപ്പനോടെ കടയിലോ കടിക്കും കള്ളടിച്ചു വന്നിട്ട് മകൻ, വാപ്പ വേഗം പോയി കടന്നിറങ്ങും, കേൾക്കാൻ കഴിയില്ല അതെങ്കിലും. അല്ലാഹു പറയുന്നത് കുറ്റകരമായതോ നിരർത്ഥകമായതോ ആ കള്ള് കുടിച്ചാൽ അവിടെ ഉണ്ടാവുകയില്ല. ഒരർത്ഥമില്ലാത്ത വാക്കും എന്ത് ചെയ്യൂല, വരൂല, നിവർത്തകമായതൊന്നും വരൂല. അങ്ങനത്തെ കള്ളിങ്ങനെ കൈമാറി. അവർക്കുള്ള ബാലന്മാർ അവരെ ചുറ്റിക്കൊണ്ടിരിക്കും. സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെ, മുത്തുകളെ പോലെ തോന്നും ആ കുട്ടികൾ. അവർ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ സ്വർഗത്തിലെ നമുക്ക് സിനിമ ചെയ്യാനുള്ള കുട്ടികളെ, ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് സാധനങ്ങൾ എടുത്തു തരാൻ ആളുകൾ. സഹോദര, ആ സ്വർഗത്തിൽ നമ്മൾ കടന്നാൽ നമുക്ക് വേണ്ടി ചില ബാലന്മാരെ അള്ളാഹു കടക്കും. ആ കുട്ടികളെ കണ്ടാൽ ചെറു ചെറുപ്പുള്ള ചിപ്പികളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നും. ആ കുട്ടികൾ നമുക്ക് ഹിതമക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ആ കുട്ടികളുടെ സൗന്ദര്യം ഖുർആൻ മുത്തുകളെ പോലെ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചപ്പോ സ്വർഗാവകാശയുടെ സൗന്ദര്യം എത്രമായിരുന്നു. റസൂൽ പറഞ്ഞു, ആകാശത്തെ നക്ഷത്രങ്ങൾ വതരപ്പെട്ടാൽ ആ നക്ഷത്രങ്ങൾക്കിടയിൽ തിങ്കൾ എങ്ങനെയാണ് ഒഴിച്ചു നിൽക്കുമ്പോ പൂർണ്ണചന്ദ്രൻ അതുപോലെയാണ്, അത്ര അന്തരണ്ടാവും. സുബ്ഹാനല്ലാഹ്. വീണ്ടും അല്ലാഹു പറയുന്നത് അവർ അന്യോന്യം അഭിമുഖമായി സംസാരിച്ചു കൊണ്ടിരിക്കും. ആ സ്വർഗാവകാശികൾ നമ്മളെ കുടുംബമൊക്കെ സ്വർഗത്തിലെത്തിയിട്ട് അങ്ങനെ അന്യോന്യം സോഫിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെ വർത്താനോ, അതാ തറാഹത്തിലായി. പക്ഷെ അതിന് വേണ്ടൊരു കാര്യം ആ ഖുർആൻ പറയുന്നു. ഹാലോ, അന്ന് ആ കുടുംബം ആ സ്വർഗത്തിൽ വെച്ച് പറയും, ഇന്ന കുന്ന ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നേരത്തെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു. ഈ സമയത്ത് ശരിക്കും പഠിച്ചു. നമ്മൾ നേരത്തെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു, അള്ളാഹിനെ ഭയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ സ്വർഗത്തിലെത്തി. നേരെ മറിച്ച് നമ്മളെ കുട്ടികൾ പറയാണ്, വാപ്പ അത് വേണം ഇത് വേണം, അവിടെ അത് ദീനിന് വിലക്കപ്പെട്ടതാണോ ദീനിൽ എന്ന് നോക്കാതെ. സഹോദരാ ദുന്യാവിന്റെ പണപളത്തിൽ ഒരിക്കലും നമ്മൾ കൂടിക്കെടുക്കരുത്. എന്തുകൊണ്ട്? നാളെ നമ്മൾ പരക്കമ്പായും. അല്ല പറഞ്ഞില്ലേ, ഓരോരുത്തരും അവിടെയാണ്. വാപ്പമ്മാനെ നോക്കുന്നില്ല സഹോദരാ, നാളെ ഭാര്യ ഭർത്താവിനെ നോക്കുന്നില്ല, മക്കൾ തിരിച്ചില്ല, ജ്യേഷ്ഠന്മാർ പരസ്പരമില്ല, സുഹൃത്തുക്കളില്ല, നെട്ടോട്ടമോടും. എന്നാൽ ഇവിടുത്തെ കുടുംബം സ്വർഗത്തിലേക്ക് ഒപ്പം പോകാം വളരെ സന്തോഷത്തോടു കൂടെ, വലത് കയ്യിൽ കർമ്മരേഖ വാങ്ങിയിട്ട്. അതിനെന്ത് ചെയ്യണം? ഇവിടെ കുടുംബങ്ങൾ അള്ളാഹു നല്ലം വയപ്പ്, നമുക്കതില്ലാതെ പോയി. വേറെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, പക്ഷെ നമുക്കില്ലാതെ പോയതാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചൈത്യം നിലനിർത്താൻ കഴിയുന്നില്ല, കഴിയുന്നില്ല. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്, മുഴുവനായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറല്ല, അതാണ് പ്രശ്നം. മുഴുവനായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കാം. ഈ അടുത്തൊരു പഠനം നടക്കും, മുസ്ലിം രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും ഇസ്ലാമിക ചൈത്യം ആദർശം മുറുകെ പിടിക്കുന്നവർ എവിടെയാണ്? ന്യൂസിലാൻഡിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്. ന്യൂസിലാൻഡിലെ മുസ്ലിമീങ്ങളാണ് അത്രേ അത് ആദർശം മുറുക്കി പിടിക്കുന്നത്, ഒന്നാം സ്ഥാനത്തവരാ, ഒന്നാം സ്ഥാനം. കാനഡയ്ക്ക് 7-ാം സ്ഥാനമായിട്ട്. ചിന്തിച്ചു നോക്കുമ്പോൾ മലേഷ്യക്ക് 38-ാം സ്ഥാനമായിട്ട്, കുവൈത്തിന് 48-ാം സ്ഥാനമായിട്ട്, രണ്ട് ഹറമ ഘടകനായ സൗദി അറേബ്യ കിട്ടിയത് 131-ാം സ്ഥാനം. നിങ്ങൾ ബാക്കി ആലോചിച്ചാൽ ആലോചിച്ച് നോക്കും. അവരുടെ നിസ്കാരം നോക്കുമ്പോൾ മാത്രം പോരാ, ഉള്ളു കിടക്കുന്നില്ല. അതാണ് ഭൗതികമായിട്ട് ഉണ്ടാക്കാൻ മനുഷ്യൻ ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ചൈനക്കാരനായ ഒരു ബിസിനസ്സുകാരനോട് മുസ്ലിങ്ങളായ ചില കച്ചവടക്കാർ വന്നിട്ട് പറഞ്ഞു, അത്രേ
നിങ്ങൾ ഈ ഇന്റർനാഷണൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ അതിൻ്റെ പിന്നെ സീലുകളും മറ്റും കൃത്രിമമായിട്ട് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇയാള് ഈ ബിസിനസ്സുകാരൻ ഇത് വന്ന് പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു വീട്ടില്. അപ്പൊ ഇവരൊന്ന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ എന്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഹലാലാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഇവര് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് പ്രവേശിക്കണം. അതില്ല ഭാഗികമായിട്ടെടുക്കാം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവും, സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവില്ല. ഓരോ വിഷയവും അതുകൊണ്ട് സഹോദര ചൈത്യം നിലനിർത്താൻ കഴിയണം. അല്ലാഹു പറയുന്നത് ലം തംഫഅകും മർഹാമുകും വലാ ഔലാദുകും യൗമൽ ഖിയാമ യഫ്സിലു ബൈനകും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങളുടെ രക്തബന്ധങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടില്ല. സഹോദര നാളെ ആദരന്ന മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ മകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, പക്ഷേ ഉപകാരപ്പെടുമോ? ഇല്ല. നമ്മൾ പഠിക്കേണ്ടാണത്, ഒരു ചേഞ്ചിങ്ങും ആ വിഷയത്തിൽ വേണ്ട. സഹോദര നമ്മൾ ചിന്തിക്കണം, നാളെ നൂഹ് നബി വരും, നാളെ ലൂത്ത് നബി വരും, പക്ഷേ ഒരിക്കലും സഹോദര ഉപകാരപ്പെടില്ല ആർക്ക്? അവരുടെ ഭാര്യമാർക്ക്, തങ്ങളുടെ ഭർത്താക്കന്മാര് പ്രവാചകന്മാരാ? ഭാര്യമാർ രണ്ടുപേരും നരകത്തിലാ അവരുടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ പിതാവായ വലീദ് ബിൻ മുഗീറ അദ്ദേഹം നരകത്തിലേക്ക് പോകും. പ്രയോജനപ്പെടുക, തന്റെ മകൻ വലിയ യോദ്ധാവാ, സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെട്ട ആളാ എന്ന് കരുതിയിട്ട് അവിടെ രക്ഷ കിട്ടൂലാർ? അദ്ദേഹത്തിന്റെ പിതാവിന് രക്ഷയില്ല. ഖാലിദ് റളിയല്ലാഹു എന്ന വലിയ ധീര യോദ്ധാവായിരുന്നു, ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള മഹാൻ. അദ്ദേഹത്തിന്റെ ഏഴ് സഹോദരങ്ങളും മറുഭാഗത്തായിരുന്നു. രക്തത്തിൽ പിറന്നതാണെന്ന് കെട്ടിയിട്ട് അവിടെ ഉപകാരം കിട്ടുമോ? ഇല്ല സഹോദര, ഇല്ല. റസൂലാരാ, റസൂലാരാ, പക്ഷേ റസൂലിന്റെ നേരെ പിതൃവിനായ അബൂലഹബിന് നരകത്തിൽ ഭീകരമായ ശിക്ഷയാ. ജ്വാലകളുള്ള അഗ്നിയിൽ അവൻ പ്രവേശിക്കും എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞില്ലേ? ആ നരകത്തിലാണ് അവൻ. റസൂലോ? റസീല, സ്വർഗത്തിലെ ഉന്നതമായ പദവി. എന്താ ബന്ധം? റസൂലുള്ളാന്റെ ഏളാത്തേണ മൂത്താത്തേണ പിതൃവ്യനാണ്. ആരില്ലയാ ഉപകാരപ്പെടും? ഈമാനാണ് വലുത്. അതാ പറയുന്നത് രക്തബന്ധങ്ങളും അതുപോലെ തന്നെ രക്തബന്ധങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കവിടെ പ്രയോജനപ്പെടില്ല. യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനകും, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ നീതിയോടുകൂടെ തീരുമാനമെടുക്കും. എല്ലാ വിഷയത്തിലും തീരുമാനമാകും, ഇവിടെ തീരുമാനാകാതെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാം സഹോദര നീതിയോടുകൂടെ, വെള്ളി ഉള്ളി വ്യത്യാസമില്ലാതെ, ഒരു പാളിച്ചയും ഒരു പഴവും പറ്റാതെ കൃത്യമായി നീതിയോടുകൂടെ അല്ലാഹു തീരുമാനമാക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായി കാണുന്നവനാണ്. അല്ലെല്ലാം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ആ ഒരു പേടി നിങ്ങൾക്ക് വേണം. ഇൻഷാല്ലാ നാല് മുതലുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്,